ആവേശവും ആർപ്പുവിളിയുമായി കാളകളുടെ ഊർച്ചമത്സരം ഗ്രാമത്തിൻ്റെ കാർഷിക ഉത്സവമായി. തലമുതിർന്ന കർഷകരായ പെരുവാട്ടിൽ കുഞ്ഞൻ്റെയും കണ്ണങ്ങര അഹമ്മദ്കുട്ടിയുടെയും നേതൃത്വത്തിലുള്ള പുൽപ്പറമ്പ് യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് കാളകളുടെ ഊർച്ചമത്സരം അക്ഷരാർത്ഥത്തിൽ കാണികൾക്ക് ആവേശത്തിൻ്റെ അലകളായത്. ഇടയ്ക്ക് പെയ്തിറങ്ങിയ മഴയും മത്സരത്തിനെത്തിയ മോരികൾ അഥവാ കാളകൾക്ക് കുതിപ്പിന് കരുത്തായി. 8 ഏക്കർ വിസ്തീർണമുള്ള വയലുകളിലെ മധ്യഭാഗത്ത് 1.5 ഏക്കർ ഒരുക്കിയ പ്രത്യേക കളത്തിലാണ് ശനിയാഴ്ച രാവിലെ 11 മണിയോടെ ഊർച്ച മത്സരത്തിന് വേദിയുണർന്നത്. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്ന് 15 ജോടി കന്നുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. ആദ്യഘട്ടത്തിൽ നടന്ന ഊർച്ചത്തെളി, മണ്ടിത്തെളി, പിടിവള്ളിത്തെളി മത്സര പ്രകടനങ്ങൾ സമീപത്തെ വിദ്യാലയത്തിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളെയും ആവേശഭരിതരാക്കി. ചേന്നമംഗലൂർ പുൽപ്പറമ്പിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് മത്സരവേദിയിലേക്ക് നീങ്ങിയത്. സംഘാടകരും തലമുതിർന്ന കർഷകരും കൊച്ചുകുട്ടികളും സാംസ്കാരിക പ്രവർത്തകരും അണിചേർന്നു. നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിലെ കായിക ഇനമാണ് ഊർച്ചയെന്നും പുതിയ തലമുറയ്ക്ക് കൂടുതൽ മനസ്സിലാക്കാനാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയുടെ അതുമായി ബന്ധപ്പെട്ടുള്ള കായിക ഇനമാണ് ഈ ഊർച്ച എന്ന് പറയുന്നത്. നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോകുന്ന, നമ്മളെല്ലാം മറന്നുപോകുന്ന പുതിയ തലമുറ പോലും ഇതുപോലെയൊരു കാർഷിക സംസ്കാരം ഇതുവരെ കണ്ടിട്ടുണ്ടാവും. പുതിയ തലമുറയെ കൈപിടിച്ച് എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിലുണ്ട്. പുരപ്പറമ്പ് യുണൈറ്റഡ് ക്ലബ് ഭാരവാഹി റാഫി തച്ചമ്പറ്റ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കാളപ്പൂട്ട് അസോസിയേഷൻ പ്രസിഡന്റ് നാസർ കൊളക്കാടൻ മുഖ്യപ്രഭാഷണം നടത്തി. 1886 നിലമ്പൂർ കോവിലകം രാജാക്കന്മാർ അന്നത്തെ രാജകീയ സമ്പ്രദായത്തിൽ അന്ന് ഈ ഊർജ സമ്പ്രദായം കൊണ്ടുവന്നത് അതിന്റെ പ്രവർത്തിക്കാരും പഴയ സമ്പ്രദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു എന്ന് അതിന്റെ ചരിത്രത്താളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാറുകളാണ്. അതിന്റെ ശേഷം ഈ കാലായിപ്പണി കരിപ്പുറപ്പണി കഴിഞ്ഞതിന് ശേഷം അന്നത്തെ പ്രൗഢിത്വത്തിൽ അന്ന് കാളപ്പൂട്ട് നിലവിൽ വന്നു. നഗരസഭാ കൗൺസിലർമാരായ എ അബ്ദുൽ ഗഫൂർ, റംല, MP ജാഫർ, ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് പഴയകാല കർഷകരെയും കലാകാരൻ അബ്ദുൽ പുൽപ്പറമ്പിനെയും ആദരിച്ചു. എൻലൈറ്റ് ന്യൂസ്, മുക്കം.